ഹലോ, ഗുഡ് ഈവനിങ്. നാം റിപ്പബ്ലിക്കായ പകൽ, അതായിരുന്നു ഇന്ന് അസ്തമിച്ചവസാനിച്ചത്. സൈനിക ശേഷിയും സാംസ്കാരിക വൈവിധ്യവും എടുത്തുകാട്ടി രാജ്യതലസ്ഥാനം ആ പകലിനെ എല്ലാ വർഷവും ഓർത്തെടുക്കും. ഇന്നുമുണ്ടായി പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ കോവിഡ് കാലമായിട്ടും. പക്ഷേ അതിനെല്ലാം അപ്പുറം ഇന്നത്തെ പകൽ ഓർമ്മിച്ചെടുക്കുന്നത് കർഷക സമരത്തിൻ്റെ, കാർഷിക റിപ്പബ്ലിക്കായി മാറിയതിൻ്റെ പരേഡിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ്. റഫാലും അർജുൻ ടാങ്കും ഭീഷ്മ ടാങ്കും എല്ലാം ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിന് ഇന്ത്യയുടെ പ്രൗഢഗംഭീരമായ പ്രതിരോധ നിരയെ എടുത്തു കാട്ടി. പക്ഷേ ഇവിടെയുള്ള ഈ ട്രാക്ടർ ദൃശ്യങ്ങളാണ് ഇന്ന് ഓരോ പ്രേക്ഷകന്റെയും ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ഇടം പിടിച്ചു നിന്നത്. ഈ റിപ്പബ്ലിക് ഡേയുടെ താരമാണ് ഈ കിടക്കുന്ന ട്രാക്ടർ. എല്ലാത്തിനും അപ്പുറം രാജ്യം ഇന്നൊരു പോരാട്ടപ്പകലിന് സാക്ഷിയാവുകയായിരുന്നു ഈ ട്രാക്ടറിന്മേലെ. നാം നേടിയ സ്വാതന്ത്ര്യവും പരമാധികാരവും ഒരു കോർപ്പറേറ്റിനും അടിയറവ് വയ്ക്കില്ല എന്ന് അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് അത് കാണിച്ചു തന്ന 1000 കർഷകരുടെ സമരവീര്യം നമ്മൾ ഇന്ന് കണ്ടു. ചിലപ്പോഴെല്ലാം നിയന്ത്രണ വിധേയമല്ലാത്ത വിധം ആ പോരാട്ടം തെരുവിലേക്കിറങ്ങുന്നതും പ്രകോപനപരമാകുന്നതും കണ്ടു. സംഭവബഹുലമായ ആ മണിക്കൂറുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഇനിയുള്ള 1.5 മണിക്കൂർ നേരം. ആഴത്തിലുള്ള വിശകലനങ്ങളും റിപ്പോർട്ടുകളുമായി ഒപ്പം ഡിബേറ്റും സ്വാഗതം. രാവിലെ 8 മണിക്ക് ഡൽഹിയുടെ അതിർത്തികളിൽ നിന്ന് ആരംഭിച്ച ഈ ട്രാക്ടർ റാലി 1 മണിയോടുകൂടി ചെങ്കോട്ടയിലെത്തുമ്പോൾ കർഷക സമര സംഘടനകളുടെ എല്ലാ റൂട്ട് മാപ്പുകളും തെറ്റിയിരുന്നു എന്നതാണ് വാസ്തവം. സമാധാനപരമായി ഇതുവരെ മുന്നേറിയ സമരം അക്രമാസക്തമാകുന്നതിനു കൂടി ഇന്നത്തെ പകൽ സാക്ഷ്യം വഹിച്ചു. ഒടുവിൽ
ഡൽഹിയിൽ ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ത്രിവർണ പതാക പാറുന്നിടത്ത് സിഖുകാർ അവരുടെ പതാക നാട്ടി. കർഷകരുടെ സമരവീര്യം തിളച്ചു പൊങ്ങിയ പകലായിരുന്നു ഇന്ന് കടന്നുപോയത്. റൂട്ട് മാപ്പ് നേരത്തെ സർക്കാർ നിശ്ചയിച്ചു കൊടുത്തത് ഇപ്രകാരമായിരുന്നു. പലയിടങ്ങളിൽ നിന്നും തമ്പടിച്ചിരുന്നവർ എങ്ങനെ ഡൽഹിയിലെ ഔട്ടർ റിംഗ് റോഡിന് സമീപത്തെത്തണം, അതിനുശേഷം സമാധാനപരമായി 5 മണിക്കൂർ റാലി നടത്തി തിരികെ പോകണം, അതാണ് സർക്കാർ ഈ കർഷക സമര സംഘടനകൾക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. അതും ഈ റിപ്പബ്ലിക് ദിന പരേഡ് ഔദ്യോഗികമായി അവസാനിച്ചതിനു ശേഷം 11 മണിയോടുകൂടി നിങ്ങൾക്ക് റാലികൾ ആരംഭിക്കാം. പലയിടങ്ങളിൽ നിന്നും നോക്കൂ, തിക്രിയിൽ നിന്നും ഡൽഹിയിലെ അതിർത്തിയിലേക്ക് പോകാനുള്ള വഴി നിശ്ചയിച്ചു കൊടുത്തു. തിക്രിയിൽ നിന്നും നംഗ്ലോയി വഴി, നജവാർ വഴി, ജറോഡ വഴി, KMP വഴി വീണ്ടും തിക്രിയിലേക്ക് തിരികെ എത്തണം. ഒരു കാരണവശാലും ഈ ഡൽഹിയുടെ ഔട്ടർ റിംഗ് റോഡിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്നാണ് സർക്കാർ നിശ്ചയിച്ചത്. അതായത് പരമാവധി തിക്രിയിൽ നിന്ന് നംഗ്ലോയി വഴി, നജാഫ്ഗഡ് വഴി ജറോഡോയിലെത്തി തിരികെ മടങ്ങണം എന്നർത്ഥം. പക്ഷേ ഇന്ന് ഈ തിക്രിയിൽ നിന്ന് പുറപ്പെട്ടവരും ഈ അതിർത്തികൾ കടന്ന് ഇവിടെ ഈ റെഡ് ഫോർട്ടിന് സമീപത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ITO വഴി എത്തി. അതായത് സർക്കാർ നിശ്ചയിച്ചു കൊടുത്ത റൂട്ട് മാപ്പ് കർഷക സമര സംഘടനകൾ ലംഘിച്ചു എന്നർത്ഥം. നമ്പർ 2, അടുത്തത് പ്രധാനമായും സിംഗു അതിർത്തിയിൽ നിന്ന് എത്തുന്നവരായിരുന്നു. സിംഗു അതിർത്തിയിൽ നിന്ന് സഞ്ജയ് ഗാന്ധി ട്രാൻസ്പോർട്ട് നഗർ, കാഞ്ചാവാല, ഭവാന, ഓച്ചാന്തി അതിർത്തി വഴി, KMP വഴി സിംഗു അതിർത്തിയിലേക്ക് തിരികെ മടങ്ങണം. ഇതായിരുന്നു സർക്കാർ നിശ്ചയിച്ചു കൊടുത്ത വഴി. പക്ഷേ സിംഗുവിൽ നിന്ന് പുറപ്പെട്ട 1,00,000 വരുന്ന ട്രാക്ടറുകൾ ഈ അതിർത്തി വഴി നേരെ ഔട്ടർ റിംഗ് റോഡിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ITOയിലേക്ക് മിക്കവാറും സംയുക്ത കിസാൻ മോർച്ചയുടെ ആളുകൾ എത്തി എന്നർത്ഥം. സർക്കാരിന്റെ എല്ലാ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തി റൂട്ട് മാപ്പുകൾ പാലിക്കാതെ സമര സംഘടനാ പ്രവർത്തകർ എത്തി എന്നാണ് സർക്കാരിന്റെ ഭാഷ്യം. എന്നാൽ അത് തങ്ങളെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് എന്നുകൂടിയാണ് സമര സംഘടനാ നേതാക്കൾ പറയുന്നത്. രാവിലെ 8 മണിയോടുകൂടി ഈ ബാരിക്കേഡുകൾ നീക്കിത്തരാമെന്ന് പോലീസ് അറിയിച്ചിരുന്നുവെങ്കിലും അത്തരമൊരു സമീപനം ഉണ്ടായിട്ടില്ല അത്രേ. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ഗാസിപ്പൂർ അതിർത്തിയിലാണ്. ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്നും 56 ഫുട് റോഡ് വഴി അപ്സര അതിർത്തിയിലേക്ക് എത്തി ഹാപ്പൂർ റോഡ്, KGP എക്സ്പ്രസ് ഹൈവേ വഴി വീണ്ടും തിരികെ ഗാസിപ്പൂരിലേക്ക് എത്തണം. ഇങ്ങനെ ഒരു സർക്കുലർ മൂവ്മെന്റ് മാത്രമേ സാധ്യമാവൂ. ഒരു കാരണവശാലും ഡൽഹിയുടെ ഈ ഔട്ടർ റിംഗ് റോഡിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഈ ഔട്ടർ റിംഗ് റോഡിന് ഉൾവശത്ത് ഒരു കർഷക സമര സംഘടനയുടെയും ട്രാക്ടർ റാലി ഇന്ന് പ്രവേശിക്കരുത് എന്നതായിരുന്നു ഇന്ന് പ്രധാനമായും കേന്ദ്ര സർക്കാരും പോലീസും കൊടുത്തിരുന്ന നിർദ്ദേശം. എന്നാൽ ഇവിടെ ഈ ഗാസിപ്പൂരിൽ നിന്ന് വന്നവരും ITO റോഡിലേക്ക് പോകുന്ന കാഴ്ച, തിക്രിയിൽ നിന്ന് വരുന്നവരും സിംഗുവിൽ നിന്ന് വരുന്നവരും ഈ ഔട്ടർ റിംഗ് റോഡിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതും രാവിലെ 8 മണിയോട് തന്നെ ട്രാക്ടർ റാലികൾ ആരംഭിച്ചിരുന്നു, ഡൽഹിയുടെ അതിർത്തിയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ആരാണ് നിർദ്ദേശം തെറ്റിച്ചത് എന്ന ചോദ്യം സമരക്കാർ ചോദിക്കുന്നു, കർഷകരും ചോദിക്കുന്നു, ഒപ്പം തന്നെ സർക്കാരും. സർക്കാർ പറയുന്നു ഈ റൂട്ട് മാപ്പ് ലംഘിച്ചത് കർഷക സമര സംഘടനകൾ. കർഷക സമര സംഘടനകൾ പറയുന്നു അതിന് പ്രേരിപ്പിച്ചത് സർക്കാർ. രാജ്യമെന്ന ഓർമ്മപ്പെടുത്തലോടെ മറ്റൊരു പരേഡിന് തലസ്ഥാനത്ത് ഇതിനോടകം തുടക്കമായി കഴിഞ്ഞിരുന്നു. രാവിലെ കർഷക സമര സംഘടനകൾ അവരുടെ ട്രാക്ടർ റാലി ആരംഭിക്കുമ്പോൾ ഡൽഹിയിൽ റിപ്പബ്ലിക് പരേഡിന് സമാന്തരമായൊരു ട്രാക്ടർ പരേഡ് ഒരുങ്ങുകയായിരുന്നു. 4 ദിശകളിലൂടെ കർഷക സംഘം തലസ്ഥാനത്തേക്ക് നീങ്ങിത്തുടങ്ങി. കൊളോണിയൽ ശക്തികളുടെ കയ്യിൽ നിന്ന് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം, കോർപ്പറേറ്റുകൾക്ക് പണയം വെക്കരുതെന്ന ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കാനെത്തിയ ആ കർഷക സമരം തലസ്ഥാനം കൈയടക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ വാർത്താപ്പകലിൽ നമ്മൾ കണ്ടത്. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു അതിർത്തികൾ. ഡൽഹി, UP, പഞ്ചാബ്, ഹരിയാന പോലീസ് സംഘം അതിരാവിലെ തന്നെ സർവസജ്ജമായി പരേഡിന്റെ പാതകളിലെല്ലാം നിലയുറപ്പിച്ചു. പരിശോധിച്ച് അനുമതി കിട്ടിയ 3 പാതകളിലൂടെ കർഷകർ പരേഡിന് തുടക്കം കുറിച്ചു. ഒരുക്കങ്ങൾ ഒട്ടും വൈകാതെ കരുതലോടെ കർഷകപ്പട തലസ്ഥാനത്തേക്ക് നീങ്ങി. സിംഗു, തിക്രി, ഗാസിപ്പൂർ അതിർത്തികളിലായിരുന്നു റാലിക്ക് അനുമതി. ഐതിഹാസിക കർഷക റിപ്പബ്ലിക് അങ്ങനെ സമാധാനപരമായി മുന്നോട്ടാഞ്ഞു. ബാധിക്കപ്പെട്ട പാതകളിലും ബാരിക്കേഡുകൾ ഉയർന്നതോടെയാണ് കാര്യങ്ങൾ കലഹത്തിലേക്ക് വഴുതിയത്. തിക്രിയിൽ കർഷകരും പോലീസുമായി ചെറിയ സംഘർഷമുണ്ടായി. പോലീസ് നിയന്ത്രണം പാലിക്കുകയും കർഷക സംഘടനാ നേതാക്കൾ ഇടപെടുകയും ചെയ്തതോടെ തർക്കം വലിയ പ്രശ്നങ്ങളില്ലാതെ തീർന്നു. കാര്യങ്ങൾ സമാധാനപരമെന്നും നേരത്തെ നിശ്ചയിച്ച അതേ റൂട്ട് മാപ്പിലൂടെ മാത്രമാണ് പരേഡ് പോകുന്നതെന്നും അവിടെ തടസ്സമായി പോലീസ് വെച്ച ബാരിക്കേഡുകളാണ് മാറ്റിയതെന്നും കർഷക സംഘടനകൾ മാധ്യമങ്ങളോട് പറഞ്ഞു.
ഗാസിപ്പൂരിൽ, സിഗുവിൽ, തിക്രയിൽ എല്ലാം കർഷക കടലിരമ്പം തന്നെയായിരുന്നു. എങ്ങും എത്താതെ പോയ 11 ചർച്ചകൾക്ക് ശേഷവും പിന്നോട്ടില്ലാതെ നിൽക്കുന്ന ഭരണകൂടത്തോട് ഞങ്ങളുടെ ചക്രങ്ങളും മുന്നോട്ട് തന്നെയെന്ന് കർഷകർ കരുത്തോടെ വിളിച്ചു പറയുക തന്നെയായിരുന്നു. 100,000 ട്രാക്ടറുകളുടെ റാലി എന്നതെല്ലാം വീമ്പ് പറച്ചിലല്ലേ എന്നടക്കം പറഞ്ഞവരെയെല്ലാം കർഷക കൂട്ടായ്മ ഞെട്ടിക്കുക തന്നെ ചെയ്തു. ഒരു വഴിയിലേക്കൊഴുകിയത് എണ്ണിത്തീരാ പട തന്നെയായിരുന്നു. ഒഴുകി വരുന്നവരെയെല്ലാം തലസ്ഥാനം ഉൾക്കൊള്ളില്ലെന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് വീണ്ടും ബാരിക്കേഡുകൾ ഉയർത്തി തുടങ്ങി. പോലീസ് നടപടി വൈകാതെ പരേഡിന്റെ പാതകളെ പോർക്കളമാക്കി. കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി സിഗുവിലെ ബാരിക്കേഡുകൾ തകർത്ത് തുടങ്ങി. ഗാസിപ്പൂരിലും കാര്യങ്ങൾ കച്ചറയായി. ബാരിക്കേഡുകളും ക്രെയിനുകളും തള്ളി നീക്കി ഒരു ഭാഗം റാലി തുടർന്നു. വിലങ്ങിട്ട പോലീസ് വണ്ടികളും കർഷകർ നീക്കി. ആദ്യം സംയമനത്തോടെ നിന്ന പോലീസ് പിന്നെ കണ്ണീർവാതകം പ്രയോഗിച്ചു. പലയിടങ്ങളിലും ലാത്തിച്ചാർജിലേക്ക് കാര്യങ്ങൾ എത്തി. സിംഗു, തിക്രി എന്നിവിടങ്ങൾ തുടങ്ങിയ കയ്യാങ്കളി പരേഡിലാകെ പടർന്നു. 12 മണിയോടെ ഗാസിപ്പൂരിലെ റാലി ഡൽഹി നഗരത്തിലേക്ക് കടന്നു. യമുന പാലവും കടന്ന് ഐടിഒ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചതോടെ വീണ്ടും പോലീസും കർഷകരും മുഖാമുഖം. പ്രഗതി മൈതാനിയിലും രാജ്ഘട്ടിലും ട്രാക്ടർ റാലി എത്തി. പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയ പ്രതിഷേധക്കാരെ നേതാക്കൾ നിയന്ത്രിച്ച് താഴെയിറക്കി. റൂട്ട് മാപ്പ് അനുസരിച്ചല്ല പരേഡ് പുരോഗമിക്കുന്നതെന്ന് പോലീസും റൂട്ടിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് പോലീസെന്ന് കർഷകരും വിശദീകരിച്ചു. സിംഗു, തിക്രി, അക്ഷർധാം എന്നിവിടങ്ങളിൽ നിന്ന് നോയിഡ, ഐടിഒ ജംഗ്ഷൻ എന്നിവിടങ്ങളിലേക്കും സംഘർഷം പടർന്നതോടെ ഐടിഒ, ലാൽകില, വിശ്വവിദ്യാലയ, ജഹാംഗീർപുരി ഉൾപ്പെടെയുള്ള മെട്രോകൾ അടച്ചു. പിന്നെ തലസ്ഥാനം യുദ്ധക്കളമാവുകയായിരുന്നു. സമരക്കാരെ നേരിടാൻ കേന്ദ്രസേനയടക്കം നിരത്തിലെത്തി. അടിക്ക് തിരിച്ചടിയെന്ന മട്ടിൽ സമരക്കാരും സ്ഥാനമുറപ്പിച്ചു. പിന്നെ പരേഡിന്റെ പാതകളെല്ലാം പൂർണ്ണമായി സ്തംഭിക്കുകയായിരുന്നു. ഐടിഒയിൽ നടന്ന സംഘർഷത്തിൽ ഒരാൾ വെടിയേറ്റു മരിച്ചെന്ന റിപ്പോർട്ടുകൾ എത്തിയതോടെ സമരം സമാധാനമെന്നതേ മറന്നു. കർഷകന്റെ മൃതദേഹവുമായി സമരക്കാർ പ്രതിഷേധം തുടങ്ങി. ട്രാക്ടർ മറിഞ്ഞു മരിച്ചെന്ന് പോലീസും വെടിവെക്കുകയായിരുന്നുവെന്ന് പ്രതിഷേധക്കാരും നിലപാടെടുത്തു. കർഷകർ പതാക ഉയർത്തിയ ചെങ്കോട്ടയും വൈകാതെ സംഘർഷ ഭൂമിയായി. ചെങ്കോട്ടയിൽ നിന്ന് കർഷകരെ നീക്കാനുള്ള പോലീസ് നടപടിയും ഏറ്റുമുട്ടലിൽ അവസാനിച്ചു. രാജ്യതലസ്ഥാനമാകെ പ്രതിഷേധ കടലിരമ്പി. കർഷക സമരം അട്ടിമറിക്കാൻ ഒരു ഭാഗം ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കർഷക സമര നേതാക്കൾ രംഗത്തു വന്നു. സമരത്തിനിടെ ബോധപൂർവം ആക്രമണത്തിന് ശ്രമിച്ചവരെ തിരിച്ചറിഞ്ഞതായും നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ സമരക്കാർ തന്നെ സമാധാനം മറന്നുവെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. അക്ഷരാർത്ഥത്തിൽ കിസാൻ റിപ്പബ്ലിക്കായി മാറിയ ഒരു റിപ്പബ്ലിക് ദിനമായിരുന്നു ഇത്. ഇതുവരെ സമാധാനപരമായി സംഘടിച്ചിരുന്ന ഈ കർഷകർ ഇന്ന് എന്തുകൊണ്ടാണ് ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്? അതും സംഘർഷത്തിന്റെ ഒടുവിൽ ഒരു കർഷകന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ സമരവേദിയിൽ ഐടിഒയിൽ വെച്ച് മരിച്ചത് പോലീസ് വെടിവെച്ചാണെന്ന് സമര സംഘടനകൾ പറയുന്നു. അതല്ല, ട്രാക്ടർ മറിഞ്ഞാണെന്ന് പോലീസ് അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇപ്പോഴൊരു ദൃശ്യം 24 ലഭിച്ചു. ആ ദൃശ്യം പ്രേക്ഷകരിലേക്ക്. നവനീത് സിംഗ് എന്ന ഈ കർഷകൻ മരിച്ചത് എങ്ങനെയാണ്? ആ ദൃശ്യങ്ങൾ നമ്മളോട് പറയും. ആ ദൃശ്യങ്ങളുടെ കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നു. ഐടിഒയിലെ കാഴ്ച. ഈ ട്രാക്ടർ മറിയുന്നു. ആ മറിയുന്നതിന് തൊട്ടു മുമ്പ് പോലീസുകാർ മാർഗ തടസ്സം സൃഷ്ടിക്കുന്നതും കാണാം. ഐടിഒയിൽ ഈ ട്രാക്ടർ വരേണ്ട വഴികളിലെല്ലാം പോലീസ് മാർഗ തടസ്സം സൃഷ്ടിച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ട്രാക്ടർ മറിയുന്നത്. വെടികൊണ്ടല്ല ഈ കർഷകൻ മരിച്ചിരിക്കുന്നത്, ട്രാക്ടർ മറിഞ്ഞാണ് എന്ന പോലീസ് ഭാഷ്യം ശരിയാണ്. പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല. അത് മറിഞ്ഞു വീഴാനുള്ള കാരണം, ട്രാക്ടർ മറിയാനുള്ള കാരണം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ വഴി നീളെ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരുന്നു ഡൽഹി പോലീസ് എന്നതു തന്നെയാണ്. ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒന്നല്ല, കൃത്യമായി കണക്കെടുത്ത് പറഞ്ഞാൽ 180 കർഷക ജീവനുകളാണ് ഈ 60 ദിവസം പിന്നിട്ടിരിക്കുന്ന കർഷക സമരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് മാത്രം ഒരു ജീവൻ. ഇതിനു മുമ്പ് ബാക്കി 150 ജീവനുകൾ അതിശൈത്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ വില കൊടുക്കേണ്ട സമരമാണ്. ഇന്നൊരു ദിവസത്തെ മുഖം മാത്രമല്ല ആ സമരത്തിനെന്ന് ഓർമ്മിപ്പിക്കാതെയും വയ്യ. 60 ദിനങ്ങളായി ഈ കർഷകർ തലസ്ഥാനത്തിന്റെ അതിരുകളിലുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ പേർ, എത്രയോ കിലോമീറ്റർ ദൈർഘ്യത്തിൽ, എല്ലാ പ്രായത്തിലുമുള്ളവർ, ഏതെല്ലാമോ പ്രദേശങ്ങളിൽ നിന്ന് ഒരുമിച്ചെത്തിയവർ, അവരെങ്ങനെ ഒരേ ഒരു ആവശ്യമുയർത്തി തലസ്ഥാനത്തിന്റെ അതിരുകൾ വീടാക്കിയിരിക്കുന്നു. കേന്ദ്രം മുഖം തിരിച്ച് മാറുമ്പോഴും കരിനിയമം പിന്നോട്ട് തള്ളാതെ തലസ്ഥാനം വിടില്ലെന്ന് പറയുന്നവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ മൂർച്ച കൂടിയാണ് ഇന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഭരണകൂടം കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടും ഈ സമരം ഇതുപോലെ തുടരണമെന്നില്ല എന്ന ഒരു സൂചന കൂടി ഈ സമരത്തിലുണ്ട്.
ഡൽഹി ചലോ, അതായിരുന്നു തുടക്കം. കർഷകരെ സ്വതന്ത്രരാക്കുന്നതിന് ഇതാ ഞങ്ങൾ വിപ്ലവകരമായൊരു നിയമം കൊണ്ടുവരുന്നുവെന്ന് പ്രധാനമന്ത്രിയും കൂട്ടരും പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പ്രതിഷേധം ഇരമ്പി തുടങ്ങിയിരുന്നു. കൊട്ടിഘോഷിച്ചു കൊണ്ടുവരുന്നത് കോർപ്പറേറ്റ് നിയമമെന്ന് അധികം ആലോചിക്കാതെ തന്നെ കർഷകർക്ക് ബോധ്യപ്പെടുകയായിരുന്നു. 60 ദിവസം പിന്നിട്ട അതിശൈത്യത്തിൽ 180 പേർ മരിച്ചുവീണ ഐതിഹാസിക കർഷക സമരം തുടങ്ങുന്നത് അങ്ങനെയാണ്. പ്രതിഷേധമറിയിക്കാൻ 10,000 രാജ്യ തലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. വട്ടം നിന്ന പോലീസ് സമരക്കാരുടെ കരുത്തിന് മുന്നിൽ വഴിമാറി. വഴിമുടക്കിയ ഭരണകൂട പിടിവാശിയെ ഒരുമിച്ചെതിർത്ത് അവർ ഒത്തൊരുമിച്ചു. തലസ്ഥാനത്തെത്തിയെങ്കിലും നിരാഹാരമിരുന്ന് പിരിഞ്ഞു പോകുമെന്ന കണക്കുകൂട്ടലിൽ ഭരണകൂടം ആദ്യം സമരക്കാരെ കണ്ടതായി ഗൗനിച്ചതേയില്ല. തെരുവിൽ കിടന്നവർ ടെന്റടിച്ചു മാറി. നഗരവാസികളുടെ ഭക്ഷണപ്പൊതി വാങ്ങിത്തുടങ്ങിയവർ പിന്നീട് ഭക്ഷണശാല തന്നെ തുടങ്ങി. പതുക്കെ പതുക്കെ സമരമുഖം രാജ്യം കണ്ട വലിയ സമരപ്പന്തലിലേക്ക് വഴിമാറി. ഡൽഹിയുടെ അതിർത്തികൾ സമരഭരിതമായി. പിരിഞ്ഞു പോകാൻ പൊതിഞ്ഞുകൊണ്ടുവന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്നും തന്നെ സമരക്കാർ വീണില്ല എന്നതാണ് സത്യം. ഒന്നും രണ്ടുമല്ല, 11 തവണ ചർച്ചയ്ക്കിരുന്നപ്പോഴും ആവശ്യം ഒന്നേ ഉള്ളൂ എന്നവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. 3 വിവാദ നിയമങ്ങളും പിൻവലിക്കുക. ഇത് കേവലം കർഷക പ്രശ്നമല്ലെന്നും ഒരു ജനതയുടെ ഭക്ഷ്യസുരക്ഷയുടെ കൂടെ വിഷയമാണെന്നും തിരിച്ചറിഞ്ഞവരുടെ വലിയ പിന്തുണ കൂടിയായതോടെ സമരം കടുത്തു. ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ, ഭീകരവാദികളാക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം പ്രതിഷേധക്കാർ ഒരേ മനസ്സോടെ എതിർത്തു. ഖാലിസ്ഥാൻവാദികളെന്നും മാവോയിസ്റ്റുകളെന്നുമുള്ള അധിക്ഷേപ വിളികൾ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ അതിരുകളിൽ അനാഥമായൊടുങ്ങി. പൊതുസമൂഹത്തിന്റെ ഹൃദയം പൊതുക്കെ കർഷകർക്കൊപ്പം മിടിച്ചു തുടങ്ങി. എല്ലാം പതിച്ചു നൽകിയ കുത്തകകൾക്ക് കാർഷിക മേഖല കൂടി തീരെഴുതാനുള്ള ശ്രമമെന്ന് കണ്ട ചെറുതല്ലാത്ത താക്കീതിന് മുന്നിൽ ആടിയുലയുകയായിരുന്നു. രാജ്യസഭയിൽ സെപ്റ്റംബർ 20 ചുട്ടെടുത്ത 3 നിയമങ്ങളാണ് ചോദ്യമുനയിൽ നിൽക്കുന്നത്. കാർഷികോൽപ്പന്ന വിൽപ്പനയും വാണിജ്യവും പ്രോത്സാഹിപ്പിക്കുക, വില ഉറപ്പിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കർഷക ശാക്തീകരണം സാധ്യമാക്കുക, ഇങ്ങനെ ഇമ്പമുള്ള പേരിലെത്തിയതെല്ലാം കുത്തക കമ്പനികളുടെ ആവശ്യം മാത്രമായിരുന്നുവെന്ന് കർഷക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ഇന്ന് പൊരുതി നിന്നില്ലെങ്കിൽ നാളെ തങ്ങൾ തെരുവിലേക്കെറിയപ്പെടുമെന്ന തിരിച്ചറിവിൽ തന്നെയാണ് കർഷക കൂട്ടായ്മ തലസ്ഥാനം വിടാതെ തുടരുന്നത്. ഓരോ ചർച്ചയും പരാജയപ്പെടുമ്പോഴും അധ്യായം അടച്ചുവെക്കാൻ സർക്കാരും സമരസംഘടനകളും തയ്യാറാകുന്നില്ല എന്നതു മാത്രമാണ് സമരമുഖത്തെ ഇതുവരെ സംഘർഷഭരിതമാക്കാത്തതിന് കാരണവും. എന്നാൽ റിപ്പബ്ലിക് ഡേ കണ്ട ഏറ്റുമുട്ടലിലൂടെ കേന്ദ്രം പുതിയ നീക്കങ്ങളിലേക്ക് കടന്നേക്കും. സുപ്രീംകോടതി സ്റ്റേ ചെയ്തതോടെ കേന്ദ്ര സർക്കാരിന് തത്കാലം പുതിയ കാർഷിക നിയമം നടപ്പാക്കാനും സാധിക്കില്ല. അശോക് ഗുലാത്തി, പ്രമോദ് ജോഷി, അനിൽ ഖൻവത് എന്നിവരടങ്ങിയ സമിതിയുടെ നിർദ്ദേശം പരിഗണിച്ചു മാത്രമേ തുടർ നടപടി ഉണ്ടാകൂവെന്നും സുപ്രീംകോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സിഖ് വംശജരായ കർഷകരോട് നേരിട്ടൊരു ഏറ്റുമുട്ടലിനും മോഡി ഭരണകൂടം മടിച്ചേക്കും. കാരണം ഹിന്ദു മുസ്ലിം കലാപത്തിലെ കൈയടക്കം ഇനിയും സിഖ് വംശജർ ഭൂരിപക്ഷമുള്ള ഒരു പ്രക്ഷോഭത്തിൽ ഇവർ നേടിയിട്ടില്ല എന്നതു തന്നെ.